നമസ്കാരം, എൻ്റെ പേര് നിതിൻ എ എഫ് എന്നാണ്. ഞാൻ SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റാണ്. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇൻവൈറ്റഡ് സ്ട്രെസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പലതരത്തിലുള്ള സ്ട്രെസ്, ഗ്രീഫ്, ടെൻഷൻ, അത്തരത്തിലുള്ള പല ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിടുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രെസ്സുകൾ പ്രധാനമായും രണ്ട് രീതിയിൽ തിരിക്കാനായിട്ട് പറ്റും, അതായത് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് ഇൻവൈറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സും രണ്ട് എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള എക്സിസ്റ്റൻഷ്യൽ സ്ട്രെസ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പോൾ ഈ സ്ട്രെസ്സുകൾ വഴി അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അത് ഇപ്പോൾ നമ്മളെല്ലാവരും പലതരത്തിലുള്ള ദൈനംദിന ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അതെപ്പോഴാണ് അത് ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു മാനസിക ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയാന്ന് വെച്ചാൽ, നമ്മുടെ ഡെയിലി ഫങ്ഷനിങ്ങിനെ ബാധിക്കുമ്പോൾ മാത്രമാണ് ഒരു സ്ട്രെസ്സ് അല്ലെങ്കിൽ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഒരു ഡിപ്രഷൻ അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ആൻഡ് സിംറ്റംസ് ഒരു ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് പറയാനായിട്ട് കഴിയും. അല്ലാതെ നമ്മളിപ്പോൾ ഒരു പ്രയാസമുണ്ട് അല്ലെങ്കിൽ ഒരു മനസ്സിലൊരു ബുദ്ധിമുട്ടുണ്ട്, അത് കാരണം നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്നില്ല, നമ്മുടെ ഫാമിലി ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്നില്ല, ഒക്യുപ്പേഷണൽ ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്നില്ല, സോഷ്യൽ ഇൻട്രാക്ഷൻസിനെ ബാധിക്കുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും അതൊരു മാനസിക രോഗമെന്നോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടെന്നോ ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആണെന്ന് പറയാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഈ സ്ട്രെസ്സുകൾ പക്ഷേ പലപ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നുണ്ടാവാം. സിഗ്നിഫിക്കൻ്റ് അല്ലെങ്കിൽ കൂടിയും മാനസിക രോഗമെന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിൽ കൂടിയും നമ്മുടെ ഡെയിലി ഫങ്ഷനിങ്ങിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഫങ്ഷനിങ്ങിൻ്റെ ഒക്യുപ്പേഷണൽ ഫങ്ഷനിങ്ങിൻ്റെ സോഷ്യൽ ഇൻട്രാക്ഷൻസിൻ്റെയൊക്കെ ക്വാളിറ്റിയെ പലതരത്തിൽ ബാധിക്കുന്നുണ്ടാവാം. ഇപ്പോൾ എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള സ്ട്രെസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നീഡുകൾ, ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത്സ്, അതുപോലെ ഇന്നത്തെ സാഹചര്യത്തിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നീഡ്സ്, ഇപ്പം മൂവ്മെൻറ്റ്, മൊബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള നീഡ്സ്, അതുപോലെ ബേസിക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള നീഡ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ബേസിക് നീഡ്സ് നമ്മൾ മീറ്റ് ചെയ്യാതെ വരുമ്പോൾ ഉള്ള ഒരു എക്സിസ്റ്റൻഷ്യലിന് വേണ്ടിയിട്ടുള്ള ഒരു സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു നീഡ്സ് മീറ്റ് ചെയ്യാതെ വരുമ്പോഴുള്ള സ്ട്രെസ്സിനെയാണ് നമുക്ക് എക്സിസ്റ്റൻഷ്യൽ സ്ട്രെസ് എന്ന് പറയാനായിട്ട് കഴിയുക. അതേസമയം ഇൻവൈറ്റഡ് സ്ട്രെസ് എന്ന് ഞാനിവിടെ പറയാനായിട്ട് പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ എക്സിസ്റ്റൻഷ്യൽ സ്ട്രെസ് കഴിഞ്ഞിട്ട് അഡീഷണലായിട്ട് വരുന്ന ബാക്കി എല്ലാ സ്ട്രെസ്സിനെയും നമുക്ക് ഇൻവൈറ്റഡ് സ്ട്രെസ് എന്ന് പറയാനായിട്ട് കഴിയും. കാരണം ഈ ഇൻവൈറ്റഡ് സ്ട്രെസ് നമ്മുടെ ഒരു സർവൈവൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഗോ ഫോർവേഡിന് ഒരിക്കലും അത്രയേറെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല പലപ്പോഴും. ഇപ്പോൾ ഒരു ഫാമിലി ഒരു സ്മോൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ ഫാമിലി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഈ സർവൈവൽ ആയിട്ടുള്ള നീഡ്സിന് ഒരു നോർമലി സ്റ്റാറ്റിസ്റ്റിക്കലി എക്കണോമിസ്റ്റുകളൊക്കെ പറയുന്നത് ഒരു മാസം 15,000 രൂപ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പരമാവധി 20,000 രൂപ ഉണ്ടെങ്കിൽ ഒരു ഫാമിലിക്ക് വളരെ നല്ല രീതിയിൽ ഈ സർവൈവൽ ആയിട്ടുള്ള നീഡ്സൊക്കെ മീറ്റ് ചെയ്ത് ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുമെന്നാണ്. അതേസമയം ഈ സർവൈവൽ നീഡ് കഴിഞ്ഞിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും എക്സ്പെക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട് അല്ലെങ്കിൽ ഒരു വലിയ ലക്ഷറി ആയിട്ടുള്ളൊരു ഹോം നമ്മൾ എക്സ്പെക്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമുക്കൊരു കാർ എക്സ്പെക്ട് ചെയ്യുകയാണ്, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതിനേക്കാളും കുറേ കൂടെ പ്രീമിയം ലക്ഷറി ആയിട്ടുള്ളൊരു ഫോണ് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ആഗ്രഹിച്ചിട്ട് നമ്മൾ അതിനെ നമ്മുടെ ലൈഫിലെ സ്ട്രെസ്സായിട്ടുള്ള സ്ട്രെസ്സറാക്കി നമ്മുടെ മാനസിക അവസ്ഥകളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ ലിവിങ് സ്റ്റാൻഡേർഡ് പല രീതിയിൽ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും നടത്തി അത് നമ്മളെ ലൈഫിന് ആത്യന്തികമായിട്ട് സ്ട്രെസ്ഫുൾ കണ്ടീഷനിലേക്ക് എത്തിക്കുകയാണ്. അതിനെയാണ് ഈ ഇൻവൈറ്റഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻവൈറ്റഡ് സ്ട്രെസ് പല രീതിയിലാണ് വരുന്നത്. ഒന്ന്, നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഇവരുമായിട്ടൊക്കെ നമ്മളെ തന്നെ കമ്പയർ ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു നമ്മളൊരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് ആണ് എത്തിക്കുന്നത്. ഒരിക്കലും നമ്മളെ ഒരു വേറൊരു വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പാടില്ല. ഈ ലോകത്തിലെ എല്ലാ ഇൻഡിവിജ്വലിനും ഒരു വ്യക്തിയെപ്പോലെ വേറെ ഒരാളും ഈ ലോകത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ വ്യക്തിക്കും അവരവരുടേതായ ഒരു യുണീക്നെസ് ഈ ലോകത്തിലുണ്ട്, ഒരു യുണീക്കായിട്ടുള്ളൊരു മീനിങ് ഉണ്ട്, ഒരു യുണീക്കായിട്ടുള്ളൊരു പർപ്പസ് ഉണ്ട്. അപ്പോൾ അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരമാവധിയുള്ള എഫേർട്ടും ഇനിഷ്യേറ്റീവ്സും ആണ് വേണ്ടത്. അല്ലാതെ ഒരിക്കലും നമ്മുടെ നൈബറുമായിട്ടോ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടോ നമ്മുടെ റിലേറ്റീവ്സുമായിട്ടോ ഒന്നും നമ്മളെ കമ്പയർ ചെയ്യാതെ, യഥാർത്ഥത്തിൽ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് നമ്മുടെ ഇന്നലകളുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുക, എന്നിട്ട്
ആ ഇന്നലത്തെക്കാളും കുറെ കൂടെ എങ്ങനെ നമുക്ക് ഇന്ന് ബെറ്റർ ആവാൻ പറ്റി, അല്ലെങ്കിൽ ഇന്നത്തെ കാലം നമുക്ക് നാളെ എങ്ങനെ കുറച്ചുകൂടെ ബെറ്റർ ആവാൻ പറ്റും, നമ്മുടെ ഇന്നലകളുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫ് മുന്നോട്ടേക്ക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ശ്രമിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഫ്രസ്ട്രേഷൻ ഇല്ലാതെ നമുക്കൊരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത്, ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ റിയാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നമ്മുടെ ലൈഫിൽ ഓരോ ദിവസവും ഉണ്ടാകുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ പഠനങ്ങളിലും അതുപോലെ തന്നെ റിസർച്ചുകളിലൊക്കെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ടുന്ന ഈ സർവൈവൽ നീഡ്, ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള സർവൈവൽ നീഡ്, ഇപ്പോൾ ഒരു 15,000 അല്ലെങ്കിൽ 20,000 അത് കഴിഞ്ഞിട്ട് നമുക്ക് അഡീഷണലായിട്ട് ഇൻകം എത്ര കൂടുതൽ കിട്ടിയാലും ആ ഇൻകം വെച്ചിട്ട് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമോ സമാധാനമോ സംതൃപ്തിയോ കൂട്ടാൻ കഴിയില്ല എന്നാണ് പഠനങ്ങൾ കാണുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്ന എന്താണ്, നമുക്ക് കൂടുതൽ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സന്തോഷമാവും അല്ലെങ്കിൽ കൂടുതൽ സംതൃപ്തിയാവും, ലൈഫ് കുറേ കൂടെ ബെറ്റർ ആവും എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഇൻകം കൂടിയത് കൊണ്ട് ഒരിക്കലും നമുക്ക് ഈ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാനുള്ള ആ ഇൻകം നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഈ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്ത് അഡീഷണലായിട്ട് എത്ര ഇൻകം കിട്ടിയാലും നമുക്കത് ലൈഫിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ ഒരു സംതൃപ്തിയോ അല്ലെങ്കിൽ ഒരു സന്തോഷമോ കൂട്ടാൻ കഴിയുന്നില്ല എന്നാണ് പഠനങ്ങൾ കാണുന്നത്. അതെല്ലാം തന്നെ നമ്മൾ എപ്പോഴും സ്പെൻഡ് ചെയ്യുന്ന എന്താണ്, ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള ഒരു ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള പ്ലഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിലെ ഇൻകം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അത് ആ മൊമെൻറ്റ് കഴിയുമ്പോൾ ആ സന്തോഷവും അതിനകത്തുള്ള പ്ലഷറും ഡൈവേർട്ട് ആയിപ്പോകും, തിരിച്ച് നമ്മൾ ആ സിറ്റുവേഷനിൽ നിന്ന് മാറിപ്പോകുമ്പോൾ പഴയ സിറ്റുവേഷനിലേക്ക് തന്നെ നമ്മൾ മടങ്ങി വരുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് നമ്മളെ തന്നെ സെൽഫ് ഇമ്പോസ്ഡ് ആയിട്ടുള്ള പ്രഷറിലൂടെ കടത്തിവിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ആത്യന്തികമായിട്ടൊരു ഫൈനൽ അനാലിസിസിൽ നമ്മളൊന്നും നേടുന്നില്ല എന്നുള്ള ഒരു റിയാലിറ്റി നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു റിയാലിറ്റി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു റിയലൈസേഷൻ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ലൈഫിനെ കുറേ കൂടെ പ്രാക്ടിക്കലായിട്ട് കുറേ കൂടെ മീനിങ് ഫുള്ളായിട്ട് പർപ്പസ്ഫുള്ളായിട്ട് ഈ വേൾഡിൽ നമുക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് ഓരോ ദിവസവും ലൈഫ് കണ്ടക്ട് ചെയ്യാനായിട്ട് കഴിയും. ഓരോ ദിവസവും രാത്രി നമുക്ക് പീസ്ഫുള്ളായിട്ട് ഉറങ്ങാനായിട്ട് കഴിയും. ഓരോ ദിവസവും രാവിലെ നമുക്ക് ഹോപ്പ്ഫുള്ളായിട്ട് അന്നത്തെ ദിവസത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് കഴിയും. അങ്ങനെ വളരെ മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു പർപ്പസ്ഫുള്ളായിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു.